നമസ്കാരം. ഇയാളെ ഇനിയും വെച്ചു വാഴിക്കണോ എന്ന് അന്തം കമ്മികൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുജനങ്ങൾ ചിന്തിക്കണം. ധൂർത്തിന്റെ പര്യായമാണിയാൾ. മനുഷ്യത്വം എന്നത് ലെവലേശം തൊട്ടു തീണ്ടിയിട്ടില്ല. ചെയ്യുന്നത് മുഴുവൻ പരാജയമാണെങ്കിലും പേരിൽ മാത്രം വിജയം. വിജയൻ, പിണറായി വിജയൻ എന്ന മുണ്ടയിൽ വിജയൻ. കേരളം മുമ്പൊരിക്കലും നേരിടാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. പക്ഷേ പിണറായി സർക്കാരിന്റെ ധൂർത്തിന് യാതൊരു കുറവുമില്ല. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും മറ്റ് നാല് മന്ത്രിമാർക്കും വേണ്ടി 3,410,000 രൂപ മുടക്കി പുതിയ ലിഫ്റ്റ് സ്ഥാപിക്കുന്നു. ഇത് സംബന്ധിച്ച ഭരണാനുമതി നൽകി പൊതുഭരണ ഹൗസ് കീപ്പിംഗ് വിഭാഗം അഡീഷണൽ സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ട്. നിലവിൽ ഉപയോഗിക്കുന്ന ലിഫ്റ്റ് സ്ഥാപിച്ചിട്ട് വെറും 8 വർഷമായപ്പോഴാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ലക്ഷങ്ങൾ മുടക്കി പുതിയ ലിഫ്റ്റ് സ്ഥാപിക്കുന്നത് എന്നോർക്കണം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പഴയ ലിഫ്റ്റ് കേടാകുന്നത് പതിവായപ്പോഴാണ് 2014 സെപ്റ്റംബറിൽ പുതിയ ലിഫ്റ്റ് സ്ഥാപിച്ചത്. പിണറായി വിജയന് പുറമെ റോഷി അഗസ്റ്റിൻ, കെ രാജൻ, കെ എൻ ബാലഗോപാൽ, കെ രാധാകൃഷ്ണൻ എന്നീ മന്ത്രി പുംഗവന്മാരും ഉപയോഗിക്കുന്നത് ഈ ലിഫ്റ്റാണ്. തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രതിനിധികളായ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർക്കല്ലാതെ ആർക്ക് കഴിയും ഇത്തരം തെമ്മാടിത്തം, ഇത്തരം ക്രൂരത കാണിക്കാൻ? തീർന്നില്ല പിണറായി വിജയൻ എന്ന പേടിത്തൊണ്ടന്റെ ധൂർത്ത്. ബി ജെ പി പ്രവർത്തകർ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പിണറായി തമ്പുരാൻ പള്ളിയുറങ്ങുന്ന ക്ലിഫ് ഹൗസ് വളപ്പിൽ കടന്ന് അതിരടയാള കല്ലുകൾ സ്ഥാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ക്ലിഫ് ഹൗസിന്റെ സുരക്ഷ വീണ്ടും വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇനി പോലീസിനെ കൂടാതെ വ്യവസായ സുരക്ഷാ സേനയെ കൂടി വിന്യസിക്കും പോലും. ക്ലിഫ് ഹൗസിലേക്കുള്ള റോഡുകൾ പൂർണ്ണമായും സുരക്ഷാ ക്യാമറകളുടെ നിരീക്ഷണത്തിലാക്കും. റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് ഉൾപ്പെടെയുള്ള 60 പോലീസുകാർക്ക് പുറമെ ആയുധധാരികളായ 20 വ്യവസായ സുരക്ഷാ ഭടന്മാരെ കൂടിയാണ് ക്ലിഫ് ഹൗസിൽ ഉടനടി വിന്യസിക്കാൻ ഒരുങ്ങുന്നത്. പിണറായി വിജയൻ എന്ന പഴന്തുണിക്കെട്ടിന്റെ വില പോലുമില്ലാത്ത മാംസപിണ്ഡത്തിന് കാവലൊരുക്കാൻ 80 സുരക്ഷാ ജീവനക്കാർ. നാണവും മാനവും മനുഷ്യത്വവും ഇല്ലെന്നറിയാം. എങ്കിലും ചോദിച്ചോട്ടെ വിജയ, ഒരു സ്കാനിംഗ് നടത്തി ഹൃദയത്തിന്റെ സ്ഥാനത്തുള്ളത് കരിങ്കല്ലും മരവുമൊന്നുമല്ലെന്ന് ഉറപ്പുവരുത്തിക്കൂടെ തനിക്ക്? 3 നേരം നേരാംവണ്ണം ഭക്ഷണം കഴിക്കാനില്ലാത്തവരുടെ നാടാണ് വിജയ കേരളം. പോഷകാഹാരം കിട്ടാതെ ആദിവാസി കുഞ്ഞുങ്ങൾ വീണു മരിക്കുന്ന നാടാണ് വിജയ കേരളം. പിഞ്ചു കുഞ്ഞുങ്ങളും വന്ധ്യ വയോധികരും വരെ ക്രൂരമായ പീഡനത്തിനിരയാകുന്ന നാടാണ് വിജയ കേരളം. എന്നിട്ടും കരിങ്കല്ലുടച്ചും കടൽപ്പണി ചെയ്തും ചായ വിറ്റും പാത്രം മെഴുകിയും തന്നെ പോലെയുള്ളവർ തേച്ച് വടിവെപ്പിച്ചിട്ടിരിക്കുന്ന കുപ്പായം ഇസ്തിരിയിട്ടുമൊക്കെ ജീവിക്കുന്ന പട്ടിണി പേക്കോലങ്ങളുടെ വോട്ടുതെണ്ടി വാങ്ങി ജയിച്ച് മുഖ്യമന്ത്രിയായപ്പോൾ തനിക്കുറങ്ങാൻ 80 ഭടന്മാരുടെ സുരക്ഷ വേണം അല്ലേ? ഇപ്പോൾ തന്നെ ക്ലിഫ് ഹൗസിന്റെ 250 മീറ്ററോളം ദൂരെയുള്ള ദേവസ്വം ബോർഡ് ജംഗ്ഷൻ മുതൽ അതിസുരക്ഷാ മേഖലയാണ്. ഒരു ഈച്ച കുഞ്ഞിനെ പോലും അനുവാദമില്ലാതെ കടത്തിവിടില്ല. എന്നിട്ടും ഇനിയും നിയന്ത്രണം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. Z+ കാറ്റഗറി സുരക്ഷയാണ് പിണറായി വിജയന് ഇപ്പോൾ കൊടുക്കുന്നത്. ഈ പ്രദേശത്ത് പടക്കം പൊട്ടിക്കുന്നത് പോലും കുറ്റമാണത്രേ. ഒരു പടക്കത്തിന്റെ ശബ്ദം പോലും തന്നെ പേടിപ്പെടുത്തുന്നുണ്ടെങ്കിൽ വിജയ, താൻ ഒരു വൻ തോൽവിയാണെന്ന് താൻ തന്നെ ആവർത്തിച്ച് തെളിയിക്കുകയാണ്. 2020 ഒക്ടോബറിൽ സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയപ്പോൾ സമരക്കാർ ക്ലിഫ് ഹൗസിന്റെ മെയിൻ ഗേറ്റ് വരെ എത്തിയിരുന്നു. ഇതോടെ ക്ലിഫ് ഹൗസിന്റെ മതിലിന് ഉയരം കൂട്ടി മുള്ളുകമ്പി പിടിപ്പിക്കുകയും ക്ലിഫ് ഹൗസിനകത്തേക്കും പുറത്തേക്കും നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ പോലും മുറിച്ചു നീക്കുകയും പരിസരങ്ങളിലെല്ലാം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനൊക്കെ പൊടിച്ചത് ലക്ഷങ്ങളാണ്. പൊതുജനങ്ങളെ പേടിയുള്ളവർ എന്തിനാണ് പൊതുജനങ്ങളുടെ വോട്ട് തണ്ടി മന്ത്രിയാകുന്നതും പൊതുജനങ്ങളുടെ ചെലവിൽ ഉണ്ടുറങ്ങി ജീവിക്കുന്നതും? എന്തൊരു വിരോധാഭാസമാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. പുതിയ കാറ് വാങ്ങുന്നു, കാറിന്റെ നിറം മാറ്റുന്നു, സുരക്ഷയ്ക്കായി പതിവിലും കൂടുതൽ വാഹനങ്ങളെയും സുരക്ഷാ ഭടന്മാരെയും നിയമിക്കുന്നു. ഇയാളേതോ മായാലോകത്താണ് ജീവിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മുതൽ പാളയം ചന്ത വരെ ഒറ്റയ്ക്ക് നടന്നു വന്നാൽ ഒരു പട്ടി പോലും ഇയാളെ തിരിഞ്ഞു നോക്കില്ല. പിന്നെന്തിനാണ് ഈ ധൂർത്ത്? ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തതുമായ പ്രവൃത്തികളെ വിജയൻ ഭയപ്പെടുന്നുണ്ട്. അതാണ് ഇത്ര ഭയപ്പാട്. ക്ലിഫ് ഹൗസിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പിണറായി വിജയൻ പോകുമ്പോഴൊക്കെ പോകുന്ന വഴിയിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ ഓഫ് ചെയ്തിടും. മുഖ്യമന്ത്രിക്ക് വഴിയൊരുക്കാനാണ് അത്ര ഇത്. ഒരു പേടിത്തൊണ്ടന് വേണ്ടി 1,000 പേരെ വെയിലത്തും മഴയത്തും കാത്തു നിർത്തുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാനാകും? ജനങ്ങൾക്ക് പിണറായി വിജയനോടുള്ള സ്നേഹവും ആദരവും മനസ്സിലാകണമെങ്കിൽ ഇയാൾക്ക് വേണ്ടി സിഗ്നൽ ലൈറ്റുകൾ ഓഫ് ചെയ്തിടുമ്പോൾ നമ്മളും അവിടെ കാത്തുകിടക്കണം. നാനാഭാഗത്തു നിന്നും പൊറുതിമുട്ടിയ പൊതുജനങ്ങൾ, പ്രത്യേകിച്ച് പ്രായമുള്ള സ്ത്രീകൾ വിളിക്കുന്ന ചീത്ത കേട്ടാൽ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പെറ്റ തള്ള സഹിക്കില്ല. ഇവിടെ കേറയിലെന്ന് പറഞ്ഞ് പാവപ്പെട്ടവൻ അധ്വാനിച്ചുണ്ടാക്കിയ കിടപ്പാടം തട്ടിയെടുക്കുന്നു. എന്നിട്ട് ഔദ്യോഗിക വസതിയിലെ ശീതീകരിച്ച മുറിയിൽ സുരക്ഷാ ഭടന്മാരുടെ കാവലിൽ വിജയൻ ഉറങ്ങുന്നു. പാവപ്പെട്ടവനെ മെഡിക്കൽ കോളേജിൽ എലി കരളുന്നു. കോവിഡ് ബാധിച്ച് മരിച്ചവന്റെ ആശ്രിതർ അർഹതപ്പെട്ട ധനസഹായത്തിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നു.
ട്രിപ്റ്റാൻഡില്ലാത്തതുകൊണ്ട് ഗ്ലൂക്കോസ് കുപ്പിയും പൊക്കി പിടിച്ച് നിൽക്കുന്നു സർക്കാർ ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരൻ. പിണറായി വിജയൻ കോടികൾ മുടക്കി ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ വൺ എന്ന് പരസ്യം ചെയ്തിട്ട് പിന്നെയും കോടികൾ മുടക്കി മൂലക്കുരുവിന് ചികിത്സിക്കാൻ പത്നി പരിവാര സമേതം അമേരിക്കയിലേക്ക് വിമാനം കയറുന്നു. സ്കൂൾ കുട്ടികൾ ബസ്സില്ലാത്തതുകൊണ്ട് പെട്ടി ഓട്ടോറിക്ഷയിൽ കയറി സ്കൂളിലേക്ക് പോകുമ്പോൾ പിണറായി വിജയൻ ലക്ഷങ്ങൾ മുടക്കി ഇന്നോവ ക്രിസ്റ്റ വാങ്ങി അതിന്റെ നിറം മാറ്റി നാട് ഞെട്ടിച്ച് ചീറിപ്പായുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലും സുരക്ഷയില്ലാത്ത കേരളത്തിൽ ഗുണ്ടകൾ വീട്ടിൽ കയറി കാലുവെട്ടിയെടുത്ത് തോളിൽ വെച്ചുകൊണ്ടു പോകുന്ന കേരളത്തിൽ മദ്യപിക്കാൻ പണം കൊടുക്കാത്തതിന് ജീവനെടുക്കുന്ന കേരളത്തിൽ പിണറായി വിജയൻ 80 സുരക്ഷാ ഭടന്മാരുടെ വലയത്തിൽ ഉളുപ്പില്ലാതെ സഞ്ചരിക്കുന്നു. ഇതുപോലെ ഒരു നാണം കെട്ടവനെ, ഇതുപോലൊരു നെറികെട്ടവനെ ഇനിയും ചുമക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. ചിന്തിക്കണം. കൂട്ടത്തിലുള്ളവനെ കുതികാൽ വെട്ടി കൂടെ നിൽക്കുന്നവനെ സംരക്ഷിച്ച പാർട്ടി വളർത്തുന്ന തന്ത്രമാണിപ്പോൾ CPM പയറ്റുന്നത്. സഹജീവികളോ സുഹൃത്തുക്കളോ അച്ഛനമ്മമാരോ കൂടപ്പിറപ്പുകളോ ഒന്നുമല്ല ഇവർക്ക് വലുത്. പിണറായി വിജയനാണ് ഇവർക്ക് വലുത്. കേരളിനെ കുറിച്ച് വിശദീകരിക്കാൻ വീട്ടുമുറ്റത്ത് വരുന്നവനോട് നിങ്ങളിതൊക്കെ എണ്ണിപ്പറഞ്ഞ് ചോദിക്കണം. അവനൊക്കെ ഉത്തരമില്ലാതെ നക്ഷത്രമെണ്ണി നിൽക്കുമ്പോൾ മീൻ കഴുകിയ വെള്ളമെടുത്ത് മോന്തയ്ക്കൊഴിക്കണം. അങ്ങനെയെങ്കിലും തിരിച്ചറിയട്ടെ പാവപ്പെട്ടവൻ ഇനിയും സഹി കെട്ടിരിക്കില്ല എന്ന്.